പന്ത്രണ്ടാം അധ്യായം 9 മണിക്ക് തന്നെ കൃത്യമായി എത്തിച്ചേർന്ന എല്ലാവർക്കും നമസ്കാരം. വായനയിൽ നിന്ന് കിട്ടുന്ന ദക്ഷിണ വഴിച്ചെലവും മറ്റും കഴിഞ്ഞ് മിച്ചമുണ്ടെങ്കിൽ തിരികെ വരുമ്പോൾ ഇല്ലത്തെ കൃഷി നോക്കി നടത്തുന്ന കാറുകുളം വക്കനെ ഏൽപ്പിക്കുകയാണ് പതിവ്. കൃഷിപ്പണിക്കാരുടെ കൂലി നൽകുന്ന കാര്യത്തിൽ അവധി പറയരുതെന്ന് വള്ളിയൂർ തിരുമേനിക്ക് നിർബന്ധമുണ്ട്. വരമ്പ് പണിയുന്നവർക്കും കാള പൊട്ടുന്നവർക്കും കൊടുക്കാൻ പണമില്ലെങ്കിൽ ചിലപ്പോൾ വക്കൻ കയ്യിൽ നിന്ന് കൊടുക്കാറുണ്ട്. അതിനാൽ കിട്ടുന്ന തുക അപ്പാടെ വള്ളിയൂർ തിരുമേനി വക്കനെ ഏൽപ്പിക്കും. കണക്ക് ചോദിക്കാറോ പറയാറോ പതിവില്ല. വളരെ പണ്ട് മുതലേ ഇല്ലത്തെ കൃഷി നോക്കി നടത്തിയിരുന്നത് കാറുകുളം കുടുംബത്തുള്ളവരായിരുന്നു. വക്കൻ്റെ അപ്പൻ കുഞ്ഞു വർക്കി വർഷങ്ങളോളം നെൽകൃഷി നോക്കി. അന്ന് മനക്കലെ പണി നോക്കി നടത്താൻ കുഞ്ഞു വർക്കിയെ കൂടാതെ മറ്റ് 5 പേർ കൂടി ഉണ്ടായിരുന്നു. കാലം മാറി. 1957 മന്ത്രിസഭാ ഭൂപരിഷ്കരണം കൊണ്ടുവരുന്നതിൻ്റെ തൊട്ടു മുമ്പ് അവരൊക്കെ ഭൂമി ഇല്ലത്തേക്ക് കൊടുത്തു. എങ്കിലും വക്കനെ ഇല്ലത്തുള്ളവർക്ക് വിശ്വാസമായിരുന്നു. കൃഷി നടത്താൻ വക്കൻ തന്നെ തുടർന്നും നിയുക്തനായി. മുതലാളിയുടെ ഇല്ലത്തെ അവസ്ഥയേക്കാൾ ഭേദമായിരുന്നു വക്കൻ്റെ വീട്ടിലെ സ്ഥിതി. തിരുമേനിയുടെ ബുദ്ധിമുട്ട് അറിയുന്ന വക്കൻ ഉള്ളതുകൊണ്ട് കൃഷി നടത്തി കുറച്ചെങ്കിലും നെല്ല് ആണ്ടോടാണ്ട് ഇല്ലത്തെത്തിച്ചിരുന്നു. അതുകൊണ്ടാണ് വള്ളിയൂർ കുടുംബത്തിലുള്ളവർ ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിച്ചിരുന്നതും വഴിയാത്ര നടത്തി വരുന്നവർക്ക് ഉച്ചയൂണ് നൽകിയിരുന്നത്. ആര് വന്നാലും വള്ളിയൂരിൽ ഭക്ഷണം ഉറപ്പായിരുന്നു. വക്കന് ശേഷം മകൻ ശൗരി ഇല്ലത്തെ കൃഷിയുടെ ചുമതല ഏറ്റെടുത്തു. വള്ളിയൂർ തിരുമേനിയുടെ അനിയൻ പരമേശ്വരന് വേളിയാലോചനകൾ വന്നുകൊണ്ടിരുന്നു. ശങ്കരൻ ജ്യേഷ്ഠനാണെങ്കിലും വേളി പിന്നീട് മതിയെന്നായിരുന്നു അച്ഛൻ്റെ തീരുമാനം. കാരണം മൂത്ത മകനായ ശങ്കരന്റെ ജാതകത്തിൽ ആയുർഭാഗ്യം ബലവത്തല്ല. ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും ആയുർ രേഖയ്ക്ക് മങ്ങലുണ്ടായി. ബാല്യദശ കടന്നു കിട്ടിയത് തന്നെ അത്ഭുതം. കുറുപ്പന്തട തെക്കേടത്തെ പൈലി വൈദ്യനായിരുന്നു വള്ളിയൂരിലെ ഉണ്ണി നമ്പൂതിരിക്ക് ബാല്യത്തിൽ കഷായവും ലേഹ്യവും മറ്റും ഉണ്ടാക്കി കൊടുത്തത്. കുറുപ്പന്തട തെക്കേടത്തെ പൈലി വൈദ്യനായിരുന്നു ബാല്യത്തിൽ കഷായവും ലേഹ്യവും മറ്റും ഉണ്ടാക്കി കൊടുത്തത്. തികച്ചും ദുർബലനായിരുന്ന തന്നെ ഔഷധങ്ങൾ നൽകി ആയുഷ്മാനാക്കിയത് പൈലി വൈദ്യനാണെന്ന് വള്ളിയൂർ ഇന്നും പറയാറുണ്ട്. ജാതകവശാൽ 32 വരെ കഷ്ടകാലമാണ്. ആയുഷിന് ഭീഷണിയുണ്ട്. ഏതായാലും 32 വയസ്സ് കഴിഞ്ഞ് മതി വേളി എന്ന് അച്ഛൻ തീരുമാനിച്ചു. അനിയൻ പരമേശ്വരൻ്റെ വേളി 1127 നടന്നത്. അനിയൻ പിന്നീട് തിരുവാമ്പാടിയിൽ താമസമാക്കി. വേളി നടന്നപ്പോൾ വള്ളിയൂർ പൂവക്കുളത്ത് വായിക്കുകയായിരുന്നു. 35 വയസ്സിലായിരുന്നു വള്ളിയൂർ തിരുമേനിയുടെ വേളി. ചെമ്പല്ലൂർ സുബ്രഹ്മണ്യൻ നമ്പൂതിരി കൊണ്ടുവന്ന ജാതകങ്ങളിൽ നിന്ന് മേഴത്തൂരിലെ അരപ്പനാട്ടു നിന്നുള്ള സുഭദ്രയുടെ ജാതകം നന്നായി ചേരുന്നതായിരുന്നു. വള്ളിയൂർ ഇല്ലത്തെത്തിയ ജാതകങ്ങൾ വിശദമായി പരിശോധിച്ചത് പണ്ഡിതനായ പാണാവള്ളി കർത്താവായിരുന്നു. അരപ്പനാട്ടെ ജാതകം നോക്കിയ കർത്താവിന് തൃപ്തിയായി. ജാതകം നന്നായി ചേരും, ജന്മാന്തര ബന്ധം ഇതേ നടക്കൂ, പാണാവള്ളി കർത്താവ് ഉറപ്പിച്ചു പറഞ്ഞു. മേഴത്തൂര് അരപ്പനാട്ട് മന എന്നാണ് രേഖകളിൽ പേരെങ്കിലും കാട്ടിൽ മന എന്ന പേരിനായിരുന്നു പ്രസിദ്ധി. വണ്ടി ഇറങ്ങുന്ന കവലയിൽ നിന്ന് മരങ്ങളുടെ വേരുകൾ എഴുന്ന നിൽക്കുന്ന ചെമ്മൺ പാതയിലൂടെ കയറ്റം കയറി കുറച്ച് നടന്നാലേ ഇല്ലത്തെത്തൂ. പാടം വഴിയും നടന്നു കയറാം. എങ്ങും പച്ചപ്പാണ്. അയൽവാസികൾ അധികമില്ല. നോക്കത്താ ദൂരത്തോളം ഇല്ലപ്പറമ്പ് വ്യാപിച്ചു കിടക്കുന്നു. അതിൽ കുന്നുകളും കാട്ടിച്ചോലകളും വൻ മരങ്ങളുമുണ്ട്. ഒരരികിൽ കൂടി നിന്ന് നാട്ടുവർത്തമാനം പറയുന്ന കശുമാവുകളുമുണ്ട്. പാറമുകളിൽ പണിക്കാർ തൊഴുന്ന അന്തിമഹാകാളന്റെ ശിലാരൂപമുണ്ട്. മേഴത്തൂര് ആഢ്യ കുടുംബമാണ്. സുഭദ്രയുടെ അച്ഛനും 2 വിവാഹം കഴിച്ചിരുന്നു. ആദ്യ വേളിയിൽ 5 കുട്ടികൾ, 2-ാമത്തെ വേളിയിൽ 1 മകൾ മാത്രം. സുഭദ്ര ഉണ്ണിക്കാളി എന്നാണ് ഇല്ലത്ത് വിളിക്കുക.
കാട്ടിൽ മനയിലുള്ളവർക്ക് സുഭദ്രയെ വളരെ ഇഷ്ടമായിരുന്നു. എന്ത് വിഷമതകളും സ്വയം ഏറ്റെടുക്കും, അതിൽ പരിഭവം കാട്ടില്ല. വിഷമങ്ങളൊക്കെ അറിയാനും സ്വയം വഹിക്കാനും ഞാനുണ്ടല്ലോ എന്ന ഭാവമാണ്. ഒരു നിമിഷം വെറുതെ ഇരിക്കില്ല. കുട്ടിക്കാലം മുതലേ ഓടി നടന്ന് ജോലി ചെയ്യും. അരപ്പനാട്ടുള്ളവർ മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയെ കണ്ടിട്ടുണ്ട്. ഗുരുവായൂരിൽ തൊഴാൻ പോയപ്പോൾ ഊട്ടുപുരയിൽ ഭാഗവതം വായന. ശ്രുതിമധുരമായി ശ്ലോകങ്ങൾ ചൊല്ലുന്ന കുടുംബം വെച്ച ചെറുപ്പക്കാരൻ്റെ പേര് ശങ്കരൻ എന്നാണെന്നും ഇല്ലം തെക്ക് കോട്ടയം ഭാഗത്തുള്ള മള്ളിയൂരാണെന്നും അറിഞ്ഞു. വന്നപ്പോൾ മനയിലുള്ളവർക്ക് എതിരഭിപ്രായമൊന്നും തോന്നിയില്ല. നല്ല സ്വഭാവം, നല്ല നിഷ്ഠ, നല്ല സംസ്കൃത ജ്ഞാനം, ഇങ്ങനെ നല്ലതേ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. മള്ളിയൂരല്ലേ, ഒരു തിരക്കേടുമില്ല. ഗുരുവായൂരപ്പൻ്റെ ഭക്തൻ, വായനയും കേമമാണ്. ഗുരുവായൂരിലെ വായന ശ്രവിച്ച ബന്ധുക്കൾ പ്രോത്സാഹിപ്പിച്ചു. മേഴത്തൂരിൽ നിന്ന് ഇല്ലം കാണാൻ അഞ്ചു പേർ പുറപ്പെട്ടു. അവർ വന്നപ്പോൾ മള്ളിയൂരിൽ ജോലിക്കാരി തങ്കമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തിരുമേനി വായനയ്ക്ക് എവിടെയോ പോയിരിക്കുന്നു. മറ്റെല്ലാവരും ഓരോ കാര്യത്തിന് ബന്ധുഗ്രഹങ്ങളിൽ. മേഴത്തൂരിൽ നിന്ന് വന്നവർ ഇല്ലം ചുറ്റി നടന്ന് കണ്ടു. അമ്പലത്തിന് മുന്നിലെത്തി കാടും പടലും മൂടിയ വിഘ്നേശ്വരനോട് അഭിപ്രായം ചോദിച്ചു. അത് കഴിഞ്ഞ് പൂമുഖത്ത് പുൽപ്പായയിൽ ഇരുന്ന് കുറച്ചു നേരം സംസാരിച്ചതും തങ്കമ്മ കേട്ടുനിന്നു. വിവാഹം എന്ന് നടത്തണമെന്നും എങ്ങനെ വേണമെന്നുമൊക്കെ ആയിരുന്നു ചർച്ച. സന്തോഷത്തോടെയായിരുന്നു മേഴത്തൂറുകാർ മടങ്ങിയത്. 1131 മകരമാറാം തീയതി ഗണപതി നടയിൽ പന്തലിട്ട് 4 ദിവസത്തെ ക്രിയകളോടുകൂടിയ വേളിയായിരുന്നു. കല്യാണിക്കാട് നീലകണ്ഠൻ നമ്പൂതിരിയായിരുന്നു ഓദിക്കൻ. മള്ളിയോർ മനയിൽ ജോലിക്ക് വന്നിരുന്ന മീനാക്ഷി അമ്മയ്ക്കും തങ്കമ്മയ്ക്കും ലക്ഷ്മിക്കുമെല്ലാം സുഭദ്ര കുഞ്ഞിനെ ഏറെ ഇഷ്ടമായി. ഇത്ര സാധുവായ ഒരാളെ വേറെ കണ്ടിട്ടില്ല. ഇല്ലായ്മകളിൽ മുഖം കറുക്കാത്ത പ്രകൃതം. എത്ര വിഷമമുണ്ടെങ്കിലും പരാതി പറയില്ല. ഒരിക്കൽ പോലും ആ കുഞ്ഞ് ശബ്ദമുയർത്തി സംസാരിക്കുന്നത് അവർ കേട്ടിട്ടില്ല അത്രേ. വേളി കഴിഞ്ഞ് മള്ളിയൂരിലെത്തിയ സുഭദ്ര വളരെ ചുരുക്കമായി പിന്നീട് സ്വന്തം ഇല്ലത്ത് പോയിട്ടുള്ളൂ. ദൂരം കുറച്ചൊന്നുമല്ലല്ലോ, ഇടയ്ക്ക് പോയിട്ടുണ്ട്. ചെന്നാൽ കുറച്ചുനാൾ നിന്നിട്ടേ മടങ്ങി വരൂ. ഉണ്ണിക്കാളി എന്ന വിളിപ്പേരി മാറ്റി സുഭദ്രയെന്ന് വിളിക്കാൻ തുടങ്ങിയത് ചെറിയമ്മയാണ്. വടക്ക് ദിക്കിൽ എവിടെയെങ്കിലും വായനയുണ്ടെങ്കിൽ ഇല്ലത്തുകൂടി പോയി വിശേഷങ്ങൾ അറിഞ്ഞു വരണമെന്ന് സുഭദ്ര പറയും. ഗുരുവായൂർ വായന നടന്ന അവസരങ്ങളിൽ ഭാര്യ ഗ്രഹം കൂടി സന്ദർശിച്ച വിശേഷങ്ങൾ പറഞ്ഞും അറിഞ്ഞുമാണ് മിക്കപ്പോഴും മള്ളിയൂരിൻ്റെ മടക്കയാത്ര. കാട്ടിൽ മനയിൽ മള്ളിയൂർ വരുന്നുണ്ടെന്ന് കേട്ടാൽ ഇല്ലത്തുള്ളവർ ആദ്യം ചെയ്യുക മുറ്റമടിച്ചു വാരി അവിടെ നമസ്കരിക്കാൻ പാകത്തിന് ചാണകം മെഴുകി തറയൊരുക്കുകയാണ്. ഗുരുവായൂരിൽ നിന്ന് വായന കാലം കൂടി ദീപാരാധന തൊഴുത് ബസ് കയറി മള്ളിയൂർ മേഴത്തൂരിലെത്തുമ്പോൾ രാത്രി വളരെ വൈകും. പിന്നീട് ടോർച്ചും മിന്നി ചരനാഴിക അകലെയുള്ള ചോലയിൽ പോയി വിസ്തരിച്ചൊരു മുങ്ങിക്കുളിയുണ്ട്. അത് കഴിഞ്ഞാണ് ഭക്ഷണം. അപ്പോഴേക്കും പാതിരാത്രി കഴിഞ്ഞിട്ടുണ്ടാവും. എത്ര വൈകിയാണ് കിടക്കുന്നതെങ്കിലും 4 രാവിലെ ഉണരുന്നതാണ് ഇഷ്ടം. എങ്കിലേ ദിനചര്യകളും അനുഷ്ഠാനങ്ങളും പൂജയും ജപവും കഴിഞ്ഞ് ഉച്ചയ്ക്കെങ്കിലും ഭക്ഷണം കഴിക്കാനാവൂ. മേഴത്തൂരിലെ ആദ്യ കുടുംബത്തിൽ നിന്ന് ക്ഷാമത്തിൻ്റെയും ദുരിതത്തിൻ്റെയും ലോകത്തേക്കായിരുന്നു സുഭദ്രയുടെ പ്രവേശനം. മേഴത്തൂരിലെ ആഢ്യ കുടുംബത്തിൽ നിന്ന് ക്ഷാമത്തിൻ്റെയും ദുരിതത്തിൻ്റെയും ലോകത്തേക്കായിരുന്നു സുഭദ്രയുടെ പ്രവേശനം. വായനയ്ക്ക് പോയി മടങ്ങിയെത്തിയാൽ കയ്യിലുള്ളത് അതേപടി തിരുമേനി സുഭദ്രയെ ഏൽപ്പിക്കുന്ന പതിവ് തുടങ്ങി. പലചരക്ക് കടയിലും മറ്റും കൊടുത്തു തീർക്കാൻ കുറേയധികം ഉണ്ടാവും. ആദ്യം തന്നെ ആ കടങ്ങൾ തീർക്കും, പിന്നെയുള്ളത് പണിക്കാർക്കാണ്. വായന കഴിഞ്ഞ് വരുന്ന തിരുമേനിയോടും വിഷമങ്ങൾ പറയാറില്ല. സുഖവും ദുഃഖവും ഭഗവത് പ്രസാദമായി കൈനീട്ടി വാങ്ങണമെന്ന് പറയുന്ന ആളിനോട് എന്ത് പരാതി പറയാനാണ്. മേഴത്തൂരിലെ കാട്ടിൽ മനയിൽ നിന്ന് ഒട്ടി സംഭ്രമത്തോടെ കുടുംബജീവിതത്തിലേക്ക് കടന്നു വന്ന സുഭദ്ര പിന്നീട് അമ്മയായി എല്ലാവരുടെയും. ചെല്ലുന്ന നമ്മുടെയൊക്കെ അമ്മ. ചെന്നാൽ ഭക്ഷണം കഴിക്കാതെ വിടില്ല. ചെന്നാൽ ഭക്ഷണം കഴിച്ചിട്ട് വേദിയിലേക്ക് വിടൂ. ഞാൻ ആദ്യമായി പ്രസംഗിക്കാൻ പോയ സമയം ഓർക്കാണ്. ഭക്ഷണം കഴിച്ചിട്ട് വേദിയിൽ കയറിയാൽ മതി. അമ്മേ സമയമായി, എത്ര സമയമായാലും കഴിച്ചിട്ട് പോയാൽ മതി. ആ ആജ്ഞ. നമ്മുടെ അമ്മയെ പോലെ, പെറ്റമ്മയെ പോലെയായി. 13-ാം അധ്യായം. 2-ാമത്തെ അനിയൻ നാരായണൻ്റെ വിവാഹം 1141 നടന്നു.
നാരായണനെ പഠിക്കാൻ ഉത്സാഹമുണ്ടായിരുന്നു. പഠിക്കാൻ അവസരം കിട്ടാതെ പോയ തൻ്റെ ബാല്യകാലത്തെക്കുറിച്ചുള്ള ഓർമ്മ കൊണ്ടാവാം അനിയൻ്റെ പഠനത്തിൽ കൂടുതൽ ഉത്സാഹം കാട്ടിയത് മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി തന്നെയായിരുന്നു. നാരായണനെ വലിയ വാത്സല്യമായിരുന്നു. നാരായണൻ തന്നോടൊപ്പം എന്നും ഉണ്ടാവണമെന്നായിരുന്നു ആഗ്രഹം. 4ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇനി പഠിപ്പിക്കാൻ നിവൃത്തിയില്ല എന്ന് അച്ഛൻ പറഞ്ഞതാണ്. അന്ന് പഠിക്കാൻ ഫീസ് കൊടുക്കണം, കുടുംബ ചെലവും കൃഷികാര്യങ്ങളും നടന്നു പോകണം, പുറമേ ഫീസും കൂടി ആയാലോ? എന്ത് വന്നാലും അനിയനെ തുടർന്ന് പഠിപ്പിക്കണമെന്നായിരുന്നു മള്ളിയൂർ നിർബന്ധം പിടിച്ചത്. സ്കൂളിൽ പോകാനും പഠിക്കാനും കഴിയാതെ പോയതിനുള്ള ദുഃഖം ഏറെ അനുഭവിച്ചവനാണ് താൻ. അനിയനതുണ്ടാവരുത്. എങ്ങനെയെങ്കിലും ഫീസ് ഉണ്ടാക്കി കൊടുത്തുകൊള്ളാമെന്ന് മള്ളിയൂർ തിരുമേനി പറഞ്ഞു. അങ്ങനെ അനിയൻ്റെ പഠിപ്പ് തുടർന്നു. ഫീസ് പലപ്പോഴും പിഴയോടുകൂടിയാണ് കൊടുത്തിരുന്നത്. അനിയൻ നാരായണൻ സ്കൂൾ അധ്യാപകനായി വിവിധ സ്കൂളുകളിൽ ജോലി ചെയ്തു. പിന്നീട് അദ്ദേഹം ചങ്ങനാശ്ശേരിയിലായി താമസം. ഗുരുവായൂരിലെ ആദ്യ വായന കഴിഞ്ഞതോടെ പലയിടങ്ങളിൽ നിന്നും മള്ളിയൂർ തിരുമേനിക്ക് ക്ഷണമുണ്ടായി. കാരാപ്പുഴ തിരുനക്കര ആറാട്ടുകടവിൽ നടന്ന വായന ഗംഭീരമായി. ഇത്ര തിരക്ക് മുമ്പ് അറിഞ്ഞിരുന്നില്ല. ആ കാരാപ്പുഴ അമ്പലത്തിൽ ഇപ്പോൾ ചെന്നാൽ തിരുമേനി അവിടെ ഇരുന്ന് വായിക്കുന്ന ചിത്രം അവർ ചെന്ന് കയറും നടത്തി വച്ചിട്ടുണ്ട്. അവിടെ ഇരുന്ന് വായിക്കാനൊരു ഭാഗ്യം കിട്ടിയപ്പോൾ ആ നാട്ടുകാർ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് കേട്ട് നമുക്ക് അത്ഭുതം തോന്നി. പൂന്താനത്തെ അവർ കാണുകയായിരുന്നു. സൂര്യ നമസ്കാരവും പ്രദക്ഷിണവും നിഷ്ഠയും കണ്ട് അവർ അത്ഭുതപ്പെട്ടു. ഹാളിലും മുറ്റത്തും നിറയെ ആളുകൾ. കോട്ടയത്തെ വിശ്വനാഥൻ ഡോക്ടറുടെ അച്ഛൻ ആ വായന കേൾക്കാൻ അത്യവസാനമുണ്ടായിരുന്നു. കോട്ടയം സ്വാമിയാർ മഠത്തിലെ സ്വാമിജി ഇടയ്ക്ക് വിളിച്ച് തൃശൂർ അരിത്തോട്ടം എന്ന സ്ഥലത്തൊരു വായന വേണമെന്ന് പറഞ്ഞു. സ്വാമിയാർ മഠത്തിൽ നിന്നാണല്ലോ മുറിഞ്ഞുപോയ സംസ്കൃത പഠനത്തിൻ്റെ നൂലിഴകൾ ചേർത്തു വയ്ക്കാൻ കഴിഞ്ഞത്. സന്തോഷത്തോടെ സമ്മതിച്ചു. ഭഗവാന്റെ കഥ സ്വാമിജി പൂർണ്ണമായി ഇരുന്ന് കേട്ടു. ഒടുവിൽ നിറഞ്ഞ കണ്ണുകളോടെ കൈനീട്ടി അനുഗ്രഹിച്ചു. മള്ളിയൂർ തിരുമേനിയുടെ വേളി കഴിഞ്ഞ വർഷമായിരുന്നു അത്. അതിനാൽ രുക്മിണി സ്വയംവരം വേളി ഓത്ത് സഹിതം വിശദമായി പ്രതിപാദിച്ചു. സന്യാസിമാരുടെ സദസ്സിൽ സാധാരണ വേളിയോത്ത് ചൊല്ലാറില്ല. എന്നാൽ ഭഗവാന്റെ വിവാഹമായതിനാൽ വേളിയോത്താകാം എന്ന് മള്ളിയൂർ തിരുമേനി. സ്വാമിജി ചിരിച്ചുകൊണ്ട് തലകുലുക്കി. മാത്രമല്ല ഓത്ത് ചൊല്ലലിൽ സ്വാമിജിയും പങ്കുചേർന്നു. തിരുവനന്തപുരത്തെ അഭേദാനന്ദാശ്രമത്തിലും കണ്ണൂർ കരിപ്പൂരിലും നാഗർകോവിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും മണ്ടക്കാട് ആശ്രമത്തിലും നീലേശ്വരം സുവർണവല്ലീശ്വരം ക്ഷേത്രത്തിലുമെല്ലാം തുടർച്ചയായി സപ്താഹങ്ങൾ ഉണ്ടായി. മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ സപ്താഹം ക്ഷേത്രങ്ങളിലും ധർമ്മസ്ഥാപനങ്ങളിലും കൂടാതെ ഒട്ടേറെ വീടുകളിലും നടന്നിട്ടുണ്ട്. 3000 വേദികളിൽ അദ്ദേഹം ഭാഗവതം വായിച്ച ഭഗവത് കഥകൾ വിവരിച്ചിട്ടുണ്ട്. സ്ഥിരമായി കുറേ വർഷങ്ങൾ കൂത്താട്ടുകുളം കാക്കൂർ കാഞ്ഞിരപ്പള്ളി ഇല്ലത്തെ സപ്താഹം നടന്നിരുന്നു. 1142 ആദ്യ വായന. മള്ളിയൂർ തിരുമേനിയുടെ വായന കേൾക്കുമ്പോഴുള്ള അനുഭൂതിയെക്കുറിച്ച് കാഞ്ഞിരപ്പള്ളിയിലെ അംഗങ്ങൾ ഇന്നും വാചാലരാകുന്നു. ഉച്ചാരണത്തിലുള്ള വ്യക്തതയും പദം മുറിക്കുന്നതിലെ ഔചിത്യവും എടുത്തു പറയണം. ഭക്തിയുടെ ഭാവം നിറഞ്ഞു നിൽക്കുന്ന ആരാധന തന്നെയാണ് വായന. സംഗീതം പഠിച്ചിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ വായനയിൽ നിറയെ സംഗീതമുണ്ട്. ഗോപികാ ഗീതം അദ്ദേഹം ഭക്തിപുരസരം ചൊല്ലാറുണ്ടായിരുന്നു. ഭാഷാശുദ്ധിയിൽ മള്ളിയൂർ തിരുമേനി അതേപ്പറ്റി അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ശുദ്ധമായ ഭാഷ ശീലിച്ചെടുക്കണം, അതിനായി മനസ്സ് സ്ഫുടം ചെയ്തെടുക്കണം. മനസ്സ് തെളിഞ്ഞാൽ ഭാഷയും നന്നാവും. ഒരാളെ വിശ്വസിക്കാമോ ഇല്ലയോ എന്ന് ഭാഷ കേട്ടാൽ അറിയാം. ഹനുമാൻ നല്ല ഭാഷയുടെ ഉടമയായിരുന്നു. ശ്രീരാമചന്ദ്രൻ സംസാരിച്ചതും സംശുദ്ധമായ ഭാഷയിലായിരുന്നു. അപ്പോൾ സൗഹൃദം എളുപ്പമായി. ഇന്ന് മള്ളിയൂർ തിരുമേനിയുടെ മകൻ ഭാഗവത കോകിലം ഭാഗവത ആചാര്യൻ പരമേശ്വരൻ തിരുമേനിയുടെ മകൻ ശ്രീശിവൻ നമ്പൂതിരി ആദ്യമായി ഒരു ലൈവ് ഫേസ്ബുക്ക് ചടങ്ങിൽ പങ്കെടുത്തു. നിങ്ങളതൊന്ന് കേൾക്കണം, ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. എത്ര സുന്ദരമായ ശൈലിയാണ്, ആദ്യമായിട്ടാണ്. മുത്തച്ഛൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ഇരിക്കുകയാണ്. മമ്മുക്ഷു എന്ന ഫേസ്ബുക്ക് പേജിന് വേണ്ടി പറയുകയാണ്. ആദ്യം വേണ്ടാന്ന് വെച്ചു, പിന്നെ ഈശ്വരകാര്യം പറയാൻ പറയുമ്പോൾ എങ്ങനെ പറയാതിരിക്കുമെന്ന് തോന്നിച്ചുകൊണ്ട് അങ്ങനെ അവതരിപ്പിച്ചുകൊണ്ട്
ഇന്നൊരു പ്രഭാഷണം നടത്തി. അവിടെയാണ് ആ പാരമ്പര്യത്തിൻ്റെ വൈശിഷ്ട്യം. വേദങ്ങളും വ്യാകരണവും ഹൃദിസ്ഥമാക്കിയ മഹാനാണ് ഹനുമാൻ. ഭക്തി നിറഞ്ഞ മനസ്സും കൂടി ചേർന്നപ്പോൾ ഭാഷ ശുദ്ധമായി. നല്ല ശബ്ദത്തിൽ നല്ല വാക്ക് ചൊല്ലുന്നവനെ ശത്രുക്കൾ പോലും സ്നേഹിക്കും. എന്നാൽ വാക്കുകളിലും ശബ്ദത്തിലും ശ്രദ്ധ പുലർത്താതിരുന്നാൽ ശുദ്ധനെങ്കിൽ കൂടി ധാരാളം ശത്രുക്കളുണ്ടാവും. ചിട്ടയിലും നിഷ്ഠയിലും അണുവിട വ്യതിയരിക്കില്ല. കുളിയും ജപവും ഒന്നിലും എണ്ണം കുറയില്ല. സൂര്യ നമസ്കാരം ഭാഗവത സപ്താഹ ദിവസങ്ങളിൽ ഒഴികെ വിസ്തരിച്ച് പതിവുണ്ട്. ഭാഗവതം വായിക്കുന്ന ദിവസങ്ങളിൽ നമസ്കാരത്തിൻ്റെ എണ്ണം ചുരുങ്ങും. ഭാഗവതം വായന തന്നെ ഒരു നമസ്കാരമെന്ന് അദ്ദേഹം പറയുന്നു. വെളുപ്പിന് തുടങ്ങുന്ന വായനയുടെ ഇടവേളയിൽ കേൾവിക്കാരും കൂടെയുള്ളവരും കാപ്പി കുടിക്കാൻ പോകുമ്പോൾ മള്ളിയൂർ ഉപസ്ഥാനത്തിനുള്ള തയ്യാറെടുപ്പാവും. ഒരു പാത്രം പാൽ, അത് മതി പ്രഭാത ഭക്ഷണമായി. ഉച്ചയ്ക്കുള്ള ഇടവേളയിൽ ഗോതമ്പ് കഞ്ഞിയാണ് കഴിക്കുക. ചില സ്ഥലത്ത് നമ്മൾ അടിവരയിട്ടിട്ടുണ്ട്, നിങ്ങൾ ആ പേജ് നോക്കുമ്പോൾ കാണാം. അത് മതി പ്രഭാത ഭക്ഷണമായി. ഉച്ചയ്ക്കുള്ള ഇടവേളയിൽ ഗോതമ്പ് കഞ്ഞിയാണ് കഴിക്കുക, പിന്നെ അല്പം വിശ്രമം. അങ്ങനെ പറയുമെങ്കിലും വിശ്രമം കിട്ടാറില്ല. കാണാനും സംസാരിക്കാനും ആളുകൾ കാത്തുനിൽപ്പുണ്ടാവും. 2 മണിയോടെ വീണ്ടും വായന ആരംഭിക്കും. ഒരു വർഷം കാക്കൂരിൽ ഓട്ടോർ ഉണ്ണിനമ്പൂതിരിപ്പാടിൻ്റെ നാരായണീയ സപ്താഹം നടന്നു. കേൾക്കാൻ മള്ളിയൂർ തിരുമേനിയും ചെന്നിരുന്നു. ഓട്ടോരിനെ ആദ്യം കാണുകയാണ്. കണ്ട ഉടനെ മള്ളിയൂർ തിരുമേനി തൊഴുതു. അടുത്ത നിമിഷം ആ പാദത്തിൽ നമസ്കരിച്ചു. എന്താ മള്ളിയൂരെ ഇത് എന്ന് ചോദിച്ചുകൊണ്ട് ഓട്ടോർ അദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്നിട്ട് മള്ളിയൂരിനെ നമസ്കരിച്ചു. സപ്താഹം പൂർത്തിയാവുന്നതുവരെ മള്ളിയൂർ അവിടെ തങ്ങി. ഓട്ടോരും മള്ളിയൂരും ഒരുമിച്ച ആ കാലം രണ്ടു പേർക്കും പറയാനേറെ. ഭാഗവതവും ഭഗവത്ഗീതയും നാരായണീയവും ജ്ഞാനപ്പാനയും നിറഞ്ഞാടിയ നാളുകൾ, ഭക്തിയുടെ പൂക്കാലം. മള്ളിയൂരിൻ്റെ സപ്താഹ വായന നടക്കുന്ന വിവരം കേട്ടറിഞ്ഞ് ആളുകൾ പല ദിക്കിൽ നിന്നും എത്തിയിരുന്നു. വായന നടന്ന ദിവസങ്ങളിൽ പാൽപ്പായസത്തിനും മറ്റുമായി കുറഞ്ഞത് 8 ലിറ്റർ പാൽ ആവശ്യമുണ്ട്. കാക്കൂർ ഇല്ലത്തിന് സമീപമുള്ള ഇടത്തിൽ ക്രിസ്ത്യൻ കുടുംബത്തിൽ നിന്നാണ് ദിവസവും അത്രയും പാൽ കൊണ്ടുവന്നിരുന്നത്. പാലിന് അവർ പണം വാങ്ങാറുണ്ടായിരുന്നില്ല. ക്രിസ്ത്യൻ കുടുംബത്തിൽ നിന്നാണ് ദിവസവും അത്രയും പാൽ അമ്പലത്തിലേക്ക് കൊണ്ടുവന്നിരുന്നത്. പാലിനവർ പണം വാങ്ങാറുണ്ടായിരുന്നില്ല. വായന കഴിഞ്ഞുള്ള സമയങ്ങളിൽ മള്ളിയൂർ ധാരാളം സംസാരിച്ചിരുന്നു. സംഭാഷണങ്ങളിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ഒരു വാക്കുപോലും കേൾക്കാനില്ല. തൻ്റെ ഇല്ലത്തെ ഇല്ലായ്മ പറയാറില്ല. എന്തെങ്കിലും ഒരു സങ്കടമുണ്ടെങ്കിൽ തന്നെ മള്ളിയൂർ ക്ഷേത്രത്തെക്കുറിച്ചായിരുന്നു. അമ്പലത്തിൻ്റെ കാര്യം നേരെയാക്കാൻ കഴിയുന്നില്ലല്ലോ എന്നതായിരുന്നു വിഷമം. ഒരിക്കൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ തന്ത്രി ചേന്നാസ് ദിവാകരൻ നമ്പൂതിരിപ്പാട് കാക്കൂരിലെത്തി. അദ്ദേഹത്തിൻ്റെ മകളെ കാഞ്ഞിരപ്പള്ളിയിലേക്കാണ് വേളി കഴിച്ചയച്ചത്. ചേന്നാസ് വന്ന ദിവസം മള്ളിയൂർ തിരുമേനിയും അവിടെ എത്തി. അപ്പോൾ മള്ളിയൂരിനൊരാഗ്രഹം, ചേന്നാസ് നമ്പൂതിരിപ്പാടിനെ കൊണ്ട് മള്ളിയൂരിൽ ഒരു പൂജ കഴിപ്പിക്കണം. എന്നാൽ അത് നേരിട്ട് പറയാനൊരു മടി. കാഞ്ഞിരപ്പള്ളിയെ കൊണ്ട് പറയിപ്പിക്കാമെന്ന് കരുതിയെങ്കിലും പൂജാകാര്യമല്ലേ, മള്ളിയൂർ നേരിട്ട് തന്നെ പറയണമെന്നായി കാഞ്ഞിരപ്പള്ളി. നേരിട്ടതും ഗുരുവായൂർ തന്ത്രിയോട് എങ്ങനെയാണ് തൻ്റെ ഇല്ലത്തൊരു പൂജ കഴിക്കാൻ വരണമെന്ന് പറയുക. അങ്ങ് നേരിട്ട് തന്നെ പറയുക, ഞാനായാൽ ശരിയാവില്ല. കാഞ്ഞിരപ്പള്ളി ഒരു ചെറു ചിരിയോടെ പറഞ്ഞൊഴിഞ്ഞു. വിവരം ധരിപ്പിക്കാൻ വേണ്ടി മള്ളിയൂർ ചേന്നാസിൻ്റെ മുൻപിലെത്തി. അദ്ദേഹം ഉണ്ണാനിരിക്കുകയായിരുന്നു. തളത്തിൻ്റെ ഒരു മൂലയിൽ അദ്ദേഹത്തെ നോക്കി മള്ളിയൂർ തൊഴുതുകൊണ്ട് നിന്നു. ഒരക്ഷരം മിണ്ടുന്നില്ല. ഊണിനിടയിൽ ചേന്നാസ് മള്ളിയൂരിനോട് കുശല പ്രശ്നങ്ങൾ നടത്തി. എന്നിട്ടും മള്ളിയൂർ തിരുമേനി തൻ്റെ ആവശ്യം പറഞ്ഞില്ല. ഒടുവിൽ ക്ഷമയില്ലാതെ കാഞ്ഞിരപ്പള്ളി നമ്പൂതിരി തന്നെ ഇടപെട്ടു. മള്ളിയൂരിൽ ചെന്ന് പൂജ കഴിക്കാമോ എന്ന് ചോദിക്കാനാണ് അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്നത്. ചേന്നാസ് വല്ലാതായി. അദ്ദേഹം ഒരു നിമിഷം ഊണ് നിർത്തി മള്ളിയൂരിനെ നോക്കി. എൻ്റെ മള്ളിയൂരെ, ഒരു വാക്ക് പറഞ്ഞാൽ പോരെ, ഞാൻ അവിടെ എത്തില്ലേ? എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കണോ? മള്ളിയൂർ ഹൃദ്യമായി ഒന്ന് തൊഴുതു. മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ ഷഷ്ടിപൂർത്തിക്ക് പൂജ കഴിച്ചത് ഗുരുവായൂർ തന്ത്രി ചേന്നാസായിരി. കാഞ്ഞിരപ്പള്ളി ഇല്ലത്തെ അന്നത്തെ കാരണവർ രാമൻ നമ്പൂതിരിപ്പാട് തികഞ്ഞ ഗുരുവായൂരപ്പ ഭക്തനായിരുന്നു.
ആ ഭക്തിയാവാം വള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയെയും രാമൻ നമ്പൂതിരിയെയും ഒരുമിപ്പിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് പലപ്പോഴും അവർ ഒരുമിച്ച് കൂടി. വള്ളിയൂർ തിരുമേനിയുടെ ഭാഗവതം ശ്രവിക്കുമ്പോഴൊക്കെ രാമൻ നമ്പൂതിരി കൺമുന്നിൽ ഗുരുവായൂരപ്പനെ കാണും. രാമൻ നമ്പൂതിരി പാടിന് ഗുരുവായൂർ ക്ഷേത്രവുമായി ഉണ്ടായിരുന്ന ആത്മബന്ധത്തിൻ്റെ കഥകൾ പറഞ്ഞാൽ തീരില്ല. ഊണിലും ഉറക്കത്തിലും അദ്ദേഹം ഗുരുവായൂരപ്പനെ സ്മരിച്ചു. ഒരു നാൾ രാത്രി രാമൻ ഉണർന്നു. ദേഹമാകെ വല്ലാത്ത പുകച്ചിൽ അനുഭവപ്പെടുന്നതായി അദ്ദേഹം പറഞ്ഞു. അകത്ത് പോയി കുറച്ച് തണുത്ത ചുക്കുവെള്ളം കുടിച്ച് പിന്നെ അന്നുറങ്ങിയില്ല. പുലരും വരെ നാരായണ നാമം ജപിച്ചിരുന്നു. രാവിലെ വാർത്ത അറിഞ്ഞ് തലേന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അഗ്നിബാധ. വാർത്ത കേട്ടതും തനിക്ക് ഗുരുവായൂരിലേക്ക് പോകണമെന്നായി രാമൻ നമ്പൂതിരി. യാത്ര തിരിക്കുന്നതിന് മുൻപ് തൻ്റെ വിശ്വസ്തനായ ജ്യോത്സ്യനെ വിളിച്ച് അഗ്നിബാധയുടെ കാരണം ആരാഞ്ഞു. ഗുരുവായൂരിൽ ഒരു സുഹൃത ഹോമം നടത്തിയാൽ നന്നായിരുന്നു എന്ന് ജ്യോത്സ്യൻ പറഞ്ഞു. രാമൻ നമ്പൂതിരി ഗുരുവായൂരിലെത്തി നേരെ തന്ത്രി ചേന്നാസനെ കണ്ട് 300 രൂപ ഏൽപ്പിച്ചു. ഒരു സുഹൃത ഹോമം നടത്താൻ ഏർപ്പാടാക്കി. അതനുസരിച്ച് ഹോമം നടക്കുകയും ചെയ്തു. കാക്കൂർ രാമൻ നമ്പൂതിരിയുടെ അന്ത്യവും ഗുരുവായൂരപ്പ പാദങ്ങളെ സ്മരിച്ചുകൊണ്ടായിരുന്നു. ഒരു ഗുരുവായൂർ ദർശനം കഴിഞ്ഞ് മടങ്ങി വന്ന് അധികനാൾ കഴിയുന്നതിന് മുൻപ് അദ്ദേഹത്തെ പനി ബാധിച്ചു. 4-5 ദിവസം ഭക്ഷണം ഒഴിവാക്കി അദ്ദേഹം പുറത്തെ മാളികയിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞു. പനിക്ക് കുറവില്ലെന്ന് കണ്ടപ്പോൾ ചോറ്റാനിക്കരയിലെ ഡോക്ടർ കൃഷ്ണയ്യരെ കൊണ്ടുവരാൻ ആൾ പോയി. എന്നാൽ ഡോക്ടർ പുറത്തെവിടെയോ ഒരു മീറ്റിങ്ങിന് പോയിരിക്കുകയായിരുന്നു. അല്പം വൈകിയാണ് ഡോക്ടർ മടങ്ങിയെത്തിയത്. പിറ്റേ നേരെ വെളുപ്പിന് തന്നെ കാക്കൂരിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു. വെളുപ്പിന് ഏകദേശം 3:30 ആയപ്പോൾ രാമൻ നമ്പൂതിരി ഭാര്യയെ വിളിച്ചു. തൻ്റെ സമീപത്ത് നിന്ന് ഭീഷ്മസ്തുതി ചൊല്ലാൻ പറഞ്ഞു. മുഴുവനും കേട്ടു. പിന്നീട് മക്കളോട് സഹസ്രനാമം കൂടി കേൾക്കണം എന്ന് പറഞ്ഞു. സഹസ്രനാമം ചൊല്ലി കേട്ടപ്പോൾ കണ്ണടച്ച് കിടന്ന് മെല്ലെ ചുണ്ടുകൾ ചലിപ്പിക്കുന്നുണ്ടായിരുന്നു. താൻ നിത്യേന കണ്ടു വന്നിച്ചിരുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹം എടുത്തുകൊണ്ട് വരാൻ ആവശ്യപ്പെട്ടു. ആ വിഗ്രഹം മാറോട് ചേർത്ത് പിടിച്ച് അദ്ദേഹം ചുറ്റുള്ളവരെ നോക്കി പറഞ്ഞു, ആരും നിലവിളിക്കാനൊന്നും മുതിരരുത്, ഒക്കെ ഭഗവാന്റെ നിശ്ചയം. ആ വിഗ്രഹം മാറോട് ചേർത്ത് പിടിച്ച് അദ്ദേഹം ചുറ്റുമുള്ളവരെ നോക്കി പറയുകയാണ്, ആരും നിലവിളിക്കാനൊന്നും മുതിരരുത്, ഒക്കെ ഭഗവാന്റെ നിശ്ചയം. ആ കൃഷ്ണ വിഗ്രഹം നെഞ്ചോട് ചേർത്ത് അദ്ദേഹം കണ്ണടച്ചു എന്നേക്കുമായി. അതായിരുന്നു കാഞ്ഞിരപ്പള്ളി രാമൻ നമ്പൂതിരി. ഭാഗവതം അദ്ദേഹത്തിന് പ്രാണനായിരുന്നു. ഭാഗവതത്തിൻ്റെ ഹൃദയസ്പന്ദനമായിരുന്നു മള്ളിയൂർ ഗീതത്തിലൂടെ അദ്ദേഹം അനുഭവിച്ചറിഞ്ഞത്. രാമൻ നമ്പൂതിരിക്ക് ശേഷം മക്കളുടെ കാലത്തും ആ ഭക്തി പാരമ്പര്യം തുടരുന്നു. മള്ളിയൂർ തിരുമേനിയുടെ വായന അവിടെ പിന്നീടും പലവട്ടം നടന്നു. കാഞ്ഞിരപ്പള്ളി നമ്പൂതിരിയുടെ നിർദ്ദേശപ്രകാരമാണ് മള്ളിയൂർ ക്ഷേത്രത്തിനോട് ചേർന്ന ഇല്ലപ്പറമ്പിൽ തെങ്ങുകൾ വെച്ചത്. കാക്കൂരിൽ നിന്ന് നിറയെ തെങ്ങിൻ തൈകളുമായി ഒരു വണ്ടി മള്ളിയൂരെത്തി, ഒപ്പം പണിക്കാരി. അവരാണ് പറമ്പ് കിളച്ചതും കുഴി കുത്തിയതും തെങ്ങുകൾ വെച്ചതും. ആ തെങ്ങുകൾ കായ്ച്ചുണ്ടായ നാളികേരമാണ് വളരെ കാലത്തോളം മള്ളിയൂർ ക്ഷേത്രത്തിൽ ഗണപതി ഹോമത്തിന് ഉപയോഗിച്ചിരുന്നത്. അങ്ങനെയാണ് 13-ാം അധ്യായം പൂർത്തീകരിക്കുന്നത്. 1 മുതൽ 13 വരെയുള്ള അധ്യായങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും കൈകളിൽ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അതെല്ലാം എടുത്തത് ഇന്ന് ശ്രീലക്ഷ്മിയാണ്. ഇന്നലെയും അവളായിരുന്നു അപ്പു. എല്ലാവരും അത് വായിക്കണം. നാളെ 14-ാം അധ്യായമാണ് തുടങ്ങുന്നത്. നാളെ അത് കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ കേൾക്കാൻ എല്ലാവർക്കും സാധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർക്കിടകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഈ സമയം, നാളെ ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം തിരുമേനി യാത്രയായ ദിവസമാണ്. നാളെ രാവിലെ 6:30 9 വർഷമാകുകയാണ്. 2011 ഓഗസ്റ്റ് 2 നാളെ എല്ലാവരും ഭാഗവതം വായിക്കണം, നാമം ജപിക്കണം. എന്തെല്ലാം നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുവോ അതൊക്കെ ചെയ്യാം. അദ്ദേഹത്തിൻ്റെ ചിത്രമുള്ള വീടുകളിൽ
ഒരു കിടാവിളക്ക് വഹിക്കണം, എല്ലാം അവരവരുടെ ഇഷ്ടമാണ്, ഒന്നും അതിനെ നിർദ്ദേശിക്കരുതെന്ന് പറയും. വളിയോർ സങ്കേതത്തിൽ നാളെ സമ്പ്രദായ ഭജനയുമാണ്. ഒരിക്കലും മനസ്സിൽ നിന്ന് മാറാത്ത ദിനമാണ് നാളെ. ഓഗസ്റ്റ് 2, ഫെബ്രുവരി 2, ഫെബ്രുവരി 2 അദ്ദേഹത്തിൻ്റെ ജനന ദിവസമാണ്. അത് ഒക്ടോബർ 2, നവംബർ 14 എന്നൊക്കെ പറയുന്നത് പോലെ ജനങ്ങളുടെ മനസ്സിൽ നിൽക്കാൻ വേണ്ടിയാണ്. നാളത്തെ ദിവസം ഗുരുസ്മരണയ്ക്ക് എന്താണോ അവരവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് അതെല്ലാം വീടുകളിൽ ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുന്നു. രാമകഥാമാധുരിയിലെ ഒരധ്യായം, മനസ്സിലൊരു മനുഷ്യൻ ശ്രീരാമൻ, നാഴികകൾക്കിടയിൽ ഭാഗ്യനിർഭാഗ്യങ്ങൾ തലകീഴ് മറിഞ്ഞിട്ടും സമചിത്തത കൈവിടാത്തവനാണ് രാമൻ. എല്ലാ വിധിയും ഒരേ ഭാവത്തോടെ ഏറ്റുവാങ്ങാൻ രാമന് കഴിഞ്ഞു. ചുറ്റുമുള്ള ലോകം കറങ്ങുമ്പോഴും രാമന് കുലുക്കമുണ്ടായില്ല. പക്ഷേ ആ രാമനും പൂർണ്ണതയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. അത് തെളിയിക്കുന്നതായിരുന്നു സീതാ അപഹരണ ശേഷമുള്ള രാമൻ്റെ വികാര പ്രകടനം. രാമൻ മാത്രമല്ല, കാനനം മുഴുവൻ വികാരത്തിന് അടിപ്പെട്ട് പോയതുപോലെയായിരുന്നു ആ നിമിഷങ്ങൾ. സീത പോയതോടെ കാട് വിഷാദമുഖമായി, പൂക്കൾ ചിരിക്കാൻ മറന്നു. തിരുമേനിയുടെ അവതരണമാണ് ആ ഭാഷ. കാട് വിഷാദമുഖമായി, പൂക്കൾ ചിരിക്കാൻ മറന്നു, മാനുകൾ കൂത്താടാൻ മറന്നു, കുണുങ്ങി ഒഴുകുന്ന ഗോദാവരിക്ക് പോലും പ്രസരിപ്പില്ലാതായി. രാവണൻ്റെ വരവും സീതയുടെ ആലാപനവും കണ്ട് വിറങ്ങലിച്ചതുപോലെയായി കാട്. തന്നെ കുളിപ്പിച്ച് തെന്നി മാറുന്ന പൊന്മാനിനെ പിന്തുടർന്ന രാമൻ കാട്ടിൽ വളരെ ദൂരത്തെത്തിയിരുന്നു. ജീവനോടെ പിടിക്കുക സാധ്യമല്ലെന്നറിഞ്ഞതോടെ രാമൻ അതിനെ അമ്പെയ്ത് വീഴ്ത്തി. മുറിവേറ്റു വീണ മാൻ രാമൻ്റെ ശബ്ദത്തിൽ അയ്യോ ലക്ഷ്മണ സീതയെ എന്നെ കൊല്ലുന്നയെന്നാർത്ത് കരഞ്ഞു. പിന്നെ രാക്ഷസനായ മരീചനായി മാറി ഭീകര രൂപം കൊണ്ട് മരിച്ചു വീഴുകയും ചെയ്തു. ചതി മനസ്സിലാക്കി തിരിഞ്ഞു നടന്ന രാമൻ ദുർനിമിത്തങ്ങൾ കണ്ടും കേട്ടും നടുങ്ങി. പിന്നിൽ കുറുക്കൻ ഓലിയിട്ടു, പക്ഷികൾ അപശബ്ദത്തോടെ ചുറ്റിപ്പറന്നു, ചെന്നായ്ക്കൾ തുടങ്ങിയ മൃഗങ്ങളും ഘോര ശബ്ദങ്ങളുണ്ടാക്കി. അപായ സൂചനകൾ കണ്ട് ഞെട്ടിയ രാമൻ ശീഘ്രം തിരിച്ചു പോന്നു. അശുഭങ്ങളായ എന്തൊക്കെയോ സംഭവിക്കുന്നത് പോലെ മനസ്സ് മന്ത്രിച്ചു. വഴിക്ക് ലക്ഷ്മണനെ കണ്ടു, സീതയെ തനിച്ചാക്കി പോന്നതിന് രാമൻ അനുജനെ ശാസിച്ചു. പിന്നെ ഇരുവരും വേഗം ആശ്രമത്തിലേക്ക് നടന്നു. ആശ്രമത്തിലെത്തിയ രാമൻ സീതയെ കാണാതെ പരിഭ്രാന്തനായി. പൂക്കൾ വിരിയാത്ത താമര പൊയ്ക പോലെയായിരുന്നു സീതയില്ലാത്ത ആശ്രമം. മരങ്ങൾ നിശബ്ദം കരയുന്നു, പക്ഷികൾക്ക് മിണ്ടാട്ടമില്ല. സീത തങ്ങളെ കളിപ്പിക്കാൻ ഒളിച്ചു നിൽക്കുകയായിരിക്കാമെന്ന് സമാധാനിക്കുമ്പോഴും ആവൽ സാധ്യതകളെക്കുറിച്ചായിരുന്നു ചിന്ത. കാട്ടിലെങ്ങും സീതയെ തിരഞ്ഞ രാമൻ സമനില തെറ്റിയവനെ പോലെയായി. ലക്ഷ്മണന്റെ സാന്ത്വനങ്ങളൊന്നും രാമന്റെ മനസ്സിനെ ശാന്തമാക്കിയില്ല. മാനുകളോടും പക്ഷികളോടും കർണികാരത്തോടും കടമ്പിനോടും രാമൻ സീതയെ അന്വേഷിച്ചു. ഞാവലിനോടും കുരുക്കുത്തി മുല്ലയോടും ഗോദാവരിയോടും തിരക്കി, പക്ഷേ സീതയെ കണ്ടില്ല. ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയോ അതോ കൊന്നു തിന്നോ? സംശയങ്ങൾ പലതായി. സീത ഇല്ലെങ്കിൽ പിന്നെ താനുമില്ലെന്ന നിലപാടിലായിരുന്നു രാമൻ. സീത വേർപെട്ട് ഞാൻ ജീവിച്ചിരുന്നിടില്ല ലക്ഷ്മണ എന്ന് രാമൻ അനുജനോട് പറയുന്നുണ്ടെങ്കിലും മരണം പോലും തനിക്ക് അസാധ്യമാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞു. പരലോകത്ത് ചെന്നാൽ അച്ഛൻ അവിടെ ഉണ്ടാവും. ഏൽപ്പിച്ച കാര്യം പൂർത്തിയാക്കാതെ എന്തേ നീ പോന്നു എന്ന് അച്ഛൻ ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും? എത്ര സുന്ദരമായ ഭാവനയാണ്! ഞാൻ നിന്ദ്യനും താന്തോന്നിയുമാണെന്ന് അച്ഛൻ വിധിക്കില്ലേ? ഈ വിധമൊക്കെ ചിന്തിക്കുമ്പോഴും നീ വേർപിരിയില്ലോ, ഞാൻ എൻ പ്രാണൻ പിടിഞ്ഞിടുമെന്നാണ് രാമൻ പറയുന്നത്. വനവാസം കഴിഞ്ഞ് മടങ്ങിച്ചെല്ലുന്ന ഞാൻ സീതയില്ലാതെ എങ്ങനെ അന്തപുരത്തിൽ കയറും? സീത ഇല്ലെങ്കിൽ സ്വർഗം പോലും ശൂന്യമാണ് എനിക്ക്. എന്നെ ഇവിടെ വിട്ട് നീ അയോധ്യയിലേക്ക് മടങ്ങിക്കൊള്ളാനാണ് ലക്ഷ്മണന് രാമൻ നൽകുന്ന നിർദ്ദേശം. പക്ഷേ ക്രമേണ ശോകം ക്രോധത്തിന് വഴിമാറുന്നു. സീത അപഹരിക്കപ്പെട്ടെന്ന് വ്യക്തമാകുന്നതോടെ ലോകം കീഴ്മേൽ മറിക്കാനുള്ള ദേഷ്യമാണ് രാമനെ കീഴടക്കുന്നത്. 3 ഉലകത്തെയും തകർത്തുകളെയും സർവചരാചരങ്ങളെയും മുച്ചൂടും മുടിക്കും, കാലചക്രത്തെ നിശ്ചലമാക്കും. ഈ വില്ലുകൊണ്ട് താൻ ഇതെല്ലാം ക്ഷണം കൊണ്ട് സാധിക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന രാമനെ
കാലിൽ വീണ് അപേക്ഷിച്ചാണ് ലക്ഷ്മണൻ പിന്തിരിപ്പിക്കുന്നത്. അച്ഛൻ യജ്ഞകർമാദികൾ ചെയ്ത് നേടിയെടുത്തതാണ് അങ്ങേ ശാന്തതയും പക്വതയും ഉടൽ പൂണ്ട അങ്ങ് ഈ ശോകം സഹിക്കുന്നില്ലെങ്കിൽ പിന്നെ ലോകത്താർക്കാണ് അതിന് സാധിക്കുക? സ്വന്തം ദുഃഖം കൊണ്ട് അങ്ങ് ലോകത്തെ മുഴുവൻ ചുട്ടരിച്ചാൽ നിസ്സഹായരായ ജനങ്ങളുടെ കഥ എന്താവും? ആരോ ഒരാൾ ചെയ്ത തെറ്റിന് ലോകത്തെ മുഴുവൻ ശിക്ഷിക്കുന്നത് ശരിയാണോ? ചെയ്തവനെ പിടികൂടി ശിക്ഷിക്കല്ലേ ഉചിതം? ലക്ഷ്മണന്റെ വാക്കുകൾ രാമനെ തെല്ലൊന്ന് ശാന്തനാക്കി. വില്ല് താഴ്ത്തി നിലത്തൂന്നി. പിന്നീട് ഇരുവരും ചേർന്ന് വനത്തിൽ സീതയെ അന്വേഷിച്ച് പുറപ്പെട്ടു. ആ യാത്രയിലാണ് അവർ രാവണന്റെ വാളാൽ മുറിവേറ്റ് മൃതപ്രായനായി കിടക്കുന്ന ജടായുവിനെയാണ് കണ്ടെത്തിയത്. വാത്മീകിയുടെ രാമൻ തനി മനുഷ്യനാവുന്നത് ഇത്തരം സന്ദർഭത്തിലാണ്. മാനുഷികമായ വികാരങ്ങളാണ് രാമനെ കീഴ്പ്പെടുത്തുന്നത്. തനിക്കുണ്ടാകുന്ന വേദനയും ദുഃഖവും സഹിക്കാം, പക്ഷേ തനിക്ക് പ്രിയപ്പെട്ടവരുടെ ദുഃഖം സഹിക്കാനാവില്ലെന്ന് രാമൻ കാണിച്ചു തരുന്നു. തനിക്ക് പ്രിയപ്പെട്ടവരുടെ ദുഃഖം സഹിക്കാനാവില്ല, തനിക്കുണ്ടാകുന്ന വേദനയും ദുഃഖവും സഹിക്കാം എന്ന് രാമൻ കാണിച്ചു തരുന്നു. സ്ത്രീ പുരുഷ സംഗമം ലോകസുഖത്തിന് നിദാനമാണ്, പക്ഷേ അത് ദുഃഖത്തിന് കാരണമാകുമെന്നും രാമൻ്റെ അനുഭവം കാണിച്ചു തരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അധ്യായവും പൂർത്തീകരിക്കുന്നത്. അതിലെ അടുത്ത അധ്യായം അടയാളമായി സീതയുടെ നൂപുരം എന്നാണ്. അത് നാളെ വായിക്കാം. അപ്പോൾ എല്ലാവരും 14 അധ്യായം മള്ളിയൂർ സെൽ ചരിതത്തിലേത് നാളെ ഇതേ സമയത്ത് സമാരംഭിക്കാം. രാവിലെ എല്ലാവരും ഗുരുപൂജ എന്ന നിലയിൽ അവരുടെ മനസ്സിൽ തോന്നുന്നത് പോലെ പൂജ ചെയ്യാം. നാളത്തെ ദിവസം തിരുമേനിയുടെ ദേഹമുക്തി പ്രാപിച്ചു എന്നേ ഉള്ളൂ, അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ട് എന്നെല്ലാവരും ഓർക്കണം. നേരത്തെ പീതാംബര കുറുപ്പിയേട്ടൻ പറഞ്ഞതുപോലെ അവർക്കൊന്നും കാലശേഷം എന്നൊന്നില്ല, അവരിപ്പോഴും നമ്മോടൊപ്പം ഉണ്ട്. അതുകൊണ്ടാണ് ഈ ചടങ്ങുകളൊക്കെ നടക്കുന്നത് എന്ന് നമുക്ക് നല്ല വിശ്വാസമുണ്ട്. വേദികളിൽ അദ്ദേഹത്തിൻ്റെ നിത്യ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. വേദികളിൽ അദ്ദേഹത്തെ നേരിട്ട് കണ്ട മഹാത്മാക്കളുണ്ട്. അത്രയേറെ സാന്നിധ്യമുള്ള മഹാഗുരുവാണ് ഭാഗവത ഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി തൃപ്പാദങ്ങൾ. അദ്ദേഹത്തിൻ്റെ നിത്യ സാന്നിധ്യം ഇപ്പോഴും മള്ളിയൂർ ഇല്ലത്തും അദ്ദേഹത്തെ സ്മരിക്കുന്ന എല്ലാ ഭവനങ്ങളിലും എല്ലാ ദേവാലയങ്ങളിലും ഉണ്ട് എന്നുള്ളത് പരമമായ സത്യമാണ്. എത്രയോ മഹാത്മാക്കൾ ആശംസകളും അനുഗ്രഹവും ചൊരിഞ്ഞപ്പോൾ നിങ്ങൾ കേട്ടില്ലേ പറഞ്ഞതെല്ലാം അദ്ദേഹം പൂന്താനമായിരുന്നു എന്നാണ്. തിരുമേനി തൃപ്പാദങ്ങളിരുന്ന് വായിക്കുന്നിടത്തേക്ക് ഗുരുവായൂരിൽ നോക്കിയപ്പോൾ പൂന്താനം ഇരിക്കുന്നത് പോലെ കണ്ട ധാരാളം അനുഭവസ്ഥരുണ്ട്. അതൊക്കെ വിശദീകരിക്കാൻ തന്നെ നമുക്ക് സമയങ്ങൾ ധാരാളം വേണം. ഈശ്വരീയ ദർശനത്തിൻ്റെ ആ മഹത്വം നമുക്കൊക്കെ അനുഭവിക്കാൻ സാധിച്ചത് ഏറ്റവും വലിയ പുണ്യമാണ്. അത് ഇന്നും മള്ളിയൂരിൽ നിലനിർത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ജീവിക്കുന്നത്. ആ സന്നിധാനത്തിൽ ഇനി നമുക്ക് ഈ കോവിഡ് കൊറോണ കാലമൊക്കെ കഴിയുമ്പോൾ കുടുംബസഹിതം എല്ലാവരും പോയി തിരുമേനിയുടെ മുറിയിലും അദ്ദേഹത്തിൻ്റെ ചിത്രം ദർശിച്ച് ആ മള്ളിയൂർ മഹാഗണപതിയെയും തൊഴുത് ദേവിയും അയ്യപ്പസ്വാമിയും മഹാദേവനും പാർവതീ ദേവിയും എല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും അതിന് തയ്യാറാവണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു ദിവസം പ്രദോഷ സായം സന്ധ്യയിൽ ഇന്ന് ചന്ദ്രനെയും വ്യാഴത്തെയും ഒക്കെ ഒരുമിച്ച് കണ്ടു. ഓരോ ദിവസവും വളരെ മംഗളകരമാവാൻ എല്ലാവരും പ്രാർത്ഥിക്കണം. ഹരി എസ് നായർ ആണ് ആദ്യം ഇന്നെത്തിയത്. അജീഷ റാന്നി, പ്രസന്ന ടീച്ചറും മധുവേട്ടനും, ജയശ്രീ ടീച്ചർ, അമ്മു ശ്യാമ, കൊല്ലത്ത് നിന്ന് സുരേഷ് കുമാർ സാറ്, കൂക്കാട്ടുപടിയിൽ നിന്ന് സജീവനും കുടുംബവും, കൊല്ലം വാസുദേവൻ സാറും ബിന്ദു ചേച്ചിയും, രതിദേവി ടീച്ചർ, അമ്പളി ടീച്ചർ, സ്വപ്നാനന്ദകുമാർ, അതുപോലെ സത്യൻ നമ്മുടെ ബെഞ്ചേമ്പ പുനലൂർ, കൊല്ലത്തെ ചന്ദനത്തോപ്പിലെ തങ്കച്ചൻ കുടുംബസഹിതം ഇത് കേൾക്കുന്നു. ആരാധ്യരായ നിങ്ങൾക്കെല്ലാം നമസ്കാരം അർപ്പിക്കുക. കാസർഗോഡ് ജില്ലയെ പ്രതിനിധീകരിച്ച ചെറുവത്തൂരിൽ നിന്ന് രവിച്ചേട്ടനുണ്ട്. പല സ്ഥലങ്ങളിലും നെറ്റും ഒക്കെ വലിയ പ്രോബ്ലം ആയതുകൊണ്ട് പങ്കെടുക്കാൻ കഴിയാത്തവരുണ്ട്, എങ്കിലും ലിങ്കുള്ളതുകൊണ്ട് അവരത് കേൾക്കുന്നു. നമ്മുടെ അമ്പലത്തിലെ നവാഹത്തിലും പീതാംബര കൃപ സാർ ആശംസകൾ അർപ്പിച്ച് ഓർക്കുന്നുണ്ടോ? തിരുമേനിയൻ അരുൺ ചോദിച്ചിട്ടുണ്ട്.
തീർച്ചയായിട്ടും അവിടെ അദ്ദേഹം എത്തിയിരുന്നു. അതുപോലെ ബാംഗ്ലൂരിൽ നിന്ന് ഗിരിജ, നാസിക്കിൽ നിന്ന് ശ്രീരേഖ, നമ്മുടെ സ്ഥിരം സാന്നിധ്യമായ നമ്മുടെ ബാല സംഘത്തിൻ്റെ നേതാവും പ്രഭാഷകനുമായ അറയ്ക്കൽ അതുൽ, അതുലിൻ്റെ ശനിപ്രദോഷ മഹാത്മ്യമാണ് ഇന്ന് രാവിലെ പ്രഭാഷണത്തിൻ്റെ കൂട്ടത്തിലിട്ടത്. ധാരാളം പേർ ഈ കർമ്മവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. അതുൽ രാമകഥാ മാധുരിയും ഈ മള്ളിയൂർ സൽചരിതവും പേനാവരുടെ പേപ്പറിൽ പ്രത്യേകം എഴുതി തീർക്കുന്ന ഒരു വലിയ ജോലിയിലാണ്. പലരും പുസ്തകം കിട്ടുമോ എന്ന് ചോദിച്ചിരുന്നു. സുരേഷ് കുമാർ സാറ് ഒക്കെ പുസ്തകമുണ്ടെങ്കിൽ എത്ര പേർക്ക് വേണമെങ്കിലും കോപ്പി എടുത്ത് കൊടുക്കാം എന്ന് പറഞ്ഞിരുന്നു. ഇതിൻ്റെ ചില ഭാഗങ്ങൾ ഒരുമിച്ച് ചേർത്ത് പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകത്തിൻ്റെ കോപ്പി ജയശ്രീ ടീച്ചർ കുറേ പേർക്ക് എത്തിച്ചു കൊടുത്തതായി അറിയിച്ചു. എല്ലാവർക്കും നമസ്കാരം അർപ്പിക്കുക. ബാബു ആലഞ്ചേരി, ശ്യാമള ജനാർദ്ദനൻ, ധാരാളം പേർ ഇത് പിന്നീട് ലിങ്കിലൂടെ കണ്ട ധാരാളം പേർ പകൽ വിവരം അറിയിക്കാറുണ്ട്. എല്ലാവർക്കും നമസ്കാരം അർപ്പിക്കുകയാണ്. കാരണം ഈ കർക്കിടക മാസക്കാലം പകുതി കഴിഞ്ഞപ്പോഴും ഇന്നലത്തെ പോലെ ഒരു തോന്നലാണ്. രാവിലെ 6 മണിക്ക് നമ്മുടെ നിത്യകർമ്മങ്ങൾ പാരായണമൊക്കെ തുടങ്ങിയാൽ പിന്നീട് രാത്രി 11 മണിയാവുന്നത് അറിയാറില്ല. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ പരയുടെ പാലിൽ നുകർന്ന ഭാഗ്യവാന്മാർക്ക് 10,000 ആണ്ട് ഒരു ഞൊടി പോലെ തോന്നുന്നതാണ്. നിരവധി പദ്ധതികൾ നമ്മൾ നാളത്തെ ദിവസം ആലോചിച്ചതാണ്. ഈ തുടർന്നു വരുന്നത് പോലെ പോകുന്നതാണ് ഭംഗി എന്നാണ് കുറിയിട്ടപ്പോൾ കണ്ടത്. അതുകൊണ്ട് അത് അങ്ങനെ തുടരുകയും എല്ലാവരും വളരെ സന്തോഷത്തോടെ പ്രാർത്ഥനകളോടുകൂടി നാളത്തെ ദിവസം വിനിയോഗിക്കുകയും വേണം. ഗുരുപരമ്പരയുടെ അനുഗ്രഹം നമുക്ക് നേടാൻ ഈശ്വരീയ ധർമ്മത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുവാൻ ധാരാളം കുടുംബത്തിലെ അംഗങ്ങളെ ഈ ഈശ്വരീയ ധർമ്മത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ ഒക്കെയുള്ള ഒരു പരിശ്രമമായി കോവിഡ് കൊറോണ കാലം തീരുമാനിക്കണം. ഒരിക്കലും ഇത് ഒരു സമയം കളയുന്ന കാര്യമായി കാണരുത്. അതുപോലെ നമ്മുടെ ആദിത്യനുമായി എപ്പോഴും എത്തുന്ന വിഷ്ണുകുമാരി ചേച്ചി നയന, വിഷ്ണു ചേച്ചിയെ ഞാൻ പറയാറുണ്ട്, ഒരു സഹോദരിക്ക് വിഷ്ണു എന്ന പേര് വളരെ അപൂർവമാണ്. അതുപോലെ വിജയകുമാരി ടീച്ചർ RCC സ്കൂളിൽ നിന്ന് BRS വാങ്ങി പ്രഥമാധ്യാപികയായി ജോലി നോക്കിയിരുന്ന ടീച്ചറെ കുടുംബ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ജീവിക്കുന്നു. ഇങ്ങനെയുള്ള ഒട്ടേറെ പേരെ ഫേസ്ബുക്കിൽ വരുന്ന ഒരു നിമിഷം അവരെ ഈശ്വരീയ ധർമ്മത്തിൽ കാണുവാനും, അതുപോലെ അനീഷ് ശബരിമലയിലേക്ക് പോകുന്ന വഴി ഒരിക്കൽ മള്ളിയൂരിൽ കയറി തിരുമേനിയുടെ പാദനമസ്കാരം ചെയ്ത കാര്യം എപ്പോഴും സൂചിപ്പിക്കും. നമ്മുടെ ശങ്കറും ഒക്കെ നിത്യ സാന്നിധ്യമാണ്. അതുപോലെ എൻ്റെ പ്രഭാഷണങ്ങളിൽ വളരെ ബാല്യകാലത്തിലെ വന്നിരിക്കുന്ന മായ ബീന ജയ് ശബരീശൻ കൊല്ലത്താണ്, അനിൽ ആമ്പാടി, സോജു കണിച്ചുകുളങ്ങര, ഒട്ടേറെ പേർ, എല്ലാവരുടെയും പേര് പലപ്പോഴും കണ്ണു നിറഞ്ഞു വായിക്കുന്നത് കൊണ്ട് പേര് പലപ്പോഴും കാണാറില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ശബരിമണ്യൻ PB, ധാരാളം പേർ. ഞാൻ ഓരോരുത്തരുടെയും കാര്യം പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഈ രാത്രി 10 മണിക്ക് ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഈശ്വരൻ ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് അത് ചെറിയൊരു കാര്യമല്ല, അവരെ സൂചിപ്പിക്കുന്നതിൽ ദോഷമൊന്നുമില്ല എന്നാണ്. നമ്മുടെ പൂക്കാട്ടുപുഴയിലെ സജീവൻ പറയുന്നത് പോലെ, അത് കഴിഞ്ഞ് ഫോൺ ചെയ്യുന്നത് പോലെ ഞങ്ങൾ സത്സംഗമാക്കി മാറ്റാറുണ്ട്. പലപ്പോഴും അങ്ങനെയുള്ള ഘട്ടങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അത് ഇതൊരു ചടങ്ങല്ല, ഇതൊരു വലിയ കർമ്മമാണ്. നമ്മൾ ഈ രാമായണത്തിലെ ഇങ്ങനെയൊക്കെയുള്ള ചില അഭിപ്രായങ്ങൾ, ചില വേർഷൻസ് വളരെ അപൂർവമായി നമുക്ക് ലഭിക്കാറുള്ളൂ. അതൊക്കെ മള്ളിയൂർ മുത്തു മൊഴികൾ എന്ന പേരിലാണ് ലോകം കേട്ടത്. ആ ഈശ്വരീയ സങ്കല്പത്തിൻ്റെ വലിയ മഹിമ നമുക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനായാസേന ഈ മണ്ണിൽ നിന്ന് പോവുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. കിടന്നില്ല, വളരെയേറെ തലേദിവസം വന്ന 2.5 മണിക്ക് യാത്ര ചോദിച്ച് രാത്രിയിൽ പിരിഞ്ഞവർ രാവിലെ ദേഹവിയോഗമാണ് കേട്ടത്. അത് ഏറ്റവും വലിയ ഒരു പവിത്രതയായിട്ടാണ് ജനങ്ങൾ അറിഞ്ഞത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കർക്കിടക മാസം വളരെ വളരെ പൂർണ്ണ പുണ്യമാസമായി മാറിയിരുന്നു, തീർച്ചയായിട്ടും. അപ്പോൾ ഗുരുക്കന്മാരുടെ സമാധി ദിനങ്ങൾ ആചരിക്കുന്നത് ഈശ്വരീയ സങ്കല്പത്തിൽ അവരെ നമ്മൾ ഉള്ളിലേക്ക് ആവാഹിക്കുകയാണ്. ജനങ്ങൾ അത്ഭുതത്തോടെയാണ് കേട്ടത്. രാവിലെ 6:30 മണിയായിരുന്നു, ഓഗസ്റ്റ് 2 രാവിലെ 6:30. അന്നും രാവിലെ 4 മണിക്ക് എഴുന്നേറ്റു. അതൊക്കെ നമ്മൾ ഞെട്ടലോടെയാണ് ഓർത്തതും കേട്ടതും. തിരുവനന്തപുരം പെരിങ്ങമല മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വായനയിലായിരുന്നു ഈയുള്ളത്. അതൊക്കെ വലിയ ചരിത്രങ്ങളായിട്ടാണ് നമുക്ക് തോന്നാറുള്ളത്. എന്തായാലും ഇന്നത്തെ ദിവസം
ആ പുസ്തകത്തിലെ ഇതുവരെ വായിച്ച എല്ലാ പേജുകളും നിങ്ങൾ ശ്രദ്ധിക്കണം. നാളെ 7-14 ലോകങ്ങൾ നിയന്ത്രിക്കുന്ന ഭഗവാനും നമസ്കരിച്ച മഹാഗുരു എന്ന സങ്കല്പത്തിലാണ് 14 അധ്യായം നമുക്ക് വായിക്കാമെന്ന് നിശ്ചയിച്ചത്. തീർച്ചയായും ഈശ്വരീയ സങ്കല്പത്തിൻ്റെ ആ വൈശിഷ്ട്യം നമ്മളെ ഗുരുപാദങ്ങളിലേക്ക് അടുപ്പിക്കട്ടെ. എല്ലാവരും നാളെ രാവിലെ നാമജപത്തോടുകൂടി വേണം ആ മഹാഗുരുവിൻ്റെ സ്മരണയായി ഉറക്കാൻ. മള്ളിയൂരിൽ അഖണ്ഡ നാമവും സമ്പ്രദായ ഭജനയുമാണ്. സമാധി ദിനം എന്ന് പറയുന്ന ഒരു പുണ്യ ദർശനം 2 ഓഗസ്റ്റ് 2 ഫെബ്രുവരി 2 നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. ആ ഈശ്വരീയ ദർശനത്തിൻ്റെ വൈശിഷ്ട്യം, ഗുരുകാരുണ്യം നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ നിറഞ്ഞ് പരക്കാൻ ഇടയാവണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീ പ്രതാപചന്ദ്രൻ നായർ, അനിൽ ആമ്പാടി എല്ലാവർക്കും നമസ്കാരം അർപ്പിക്കുന്നു. നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും പരിചയവും സ്നേഹവുമുള്ള ഒട്ടനവധി കുടുംബാംഗങ്ങൾക്ക് ഇത് ഒരു വലിയ നന്മയായി കാണാൻ സാധിച്ചത് ഏറ്റവും ശ്രേഷ്ഠം. അവരുടെ എല്ലാം മനസ്സുകളിലും പാദങ്ങളിലും നമസ്കരിച്ചുകൊണ്ട് 10 മണി മുതൽ ദൂരദർശൻ നാഷണൽ ചാനലിൽ നമ്മൾ 28 ദിവസം വായിച്ച ലോകഗുരുവായ ഷിർദി സായി സൽചരിതം കാണിക്കുന്നുണ്ട്. അതൊക്കെ ഒരു നിയോഗം പോലെയാണ്. അതിനിടയിലാണ് ആ പരമ്പരയും തുടങ്ങിയത്. നമ്മൾ ലോക്ക്ഡൗൺ കാലം തുടങ്ങിയതിൽ ഇന്ന് 137-ാം ദിവസമാണ്. ശ്രീകൃഷ്ണൻ കണ്ടു, രാമായണം കണ്ടു. 137 ദിവസം പോയിട്ട് 10 ദിവസമായി നമുക്ക് തോന്നുന്നില്ല എന്നതാണ് പരമമായ സത്യം. ശ്രീ രഞ്ജിത്ത് ഉണ്ണിത്താൻ എൻ്റെ ബന്ധു, ഇവിടുന്ന് 2 മിനിറ്റ് നടന്നാൽ രഞ്ജിത്തിൻ്റെ വീട്ടിലെത്തും. പന്തളം കോളേജിലെ പ്രൊഫസറാണ്, ഞങ്ങളുടെയൊക്കെ അമ്മാവൻ്റെ മകൻ്റെ മകനാണ്. ഞങ്ങളൊക്കെ മണിയൻ കൊച്ചാട്ടൻ എന്ന് വിളിക്കുന്ന കൊച്ചിൻ കോളേജിലെ പ്രൊഫസറുടെ മകനാണ് രഞ്ജിത്ത്. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അതുപോലെ സരോജ കുറുപ്പ്, അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ ഹൈക്കോർട്ടിലെ വക്കീലാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നമ്മൾ യജ്ഞം നടത്തിയിട്ടുണ്ട്. പറക്കോട് ശ്രീ ജഗദീശ്വര കുറുപ്പ് സാറിൻ്റെ, ജയശ്രീ ടീച്ചറും ശ്യാമേട്ടനും അമ്മവും ഒക്കെ അവിടെ വന്നിട്ടാണ് അവിടുന്ന് നേരെ മള്ളിയൂരിലേക്ക് പോയതെന്ന് ഞാൻ സ്മരിക്കുന്നു. അങ്ങനെ ഒട്ടേറെ പുണ്യാത്മാക്കൾ. എല്ലാവരെ കുറിച്ചും പറയാൻ തന്നെ 1 മണിക്കൂർ വേണം എങ്കിലും എഴുത്തുപെട്ടി പോലെ, ആകാശവാണിയിലെ എഴുത്തുപെട്ടി എന്നൊരു പരിപാടി ഉണ്ടല്ലോ, അതുപോലെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾക്കൊക്കെ വലിയ പ്രസക്തിയുണ്ട്, സാന്നിധ്യത്തിന് പ്രസക്തിയുണ്ട്. സുരേഷ് കുമാർ സാറാണ് രാമകഥ മാധുരി ഒരു സപ്താഹം പോലെ നമുക്ക് നടത്തണം എന്ന് സൂചിപ്പിച്ചത്. ക്രൈംബ്രാഞ്ചിൽ നിന്ന് വിരമിച്ച് നല്ല കുടുംബജീവിതം അമ്മയോടും സഹധർമ്മിണിയോടും മക്കളോടും ഒപ്പം ഒക്കെ അധിവസിക്കുമ്പോൾ നമ്മൾ വായിക്കുന്ന ഈ രാമകഥ മാധുരി അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൾ ഇങ്ങനെ രാമ രാമ എന്ന് പറഞ്ഞ് മറിക്കുന്ന കാര്യം വേദിയിൽ വെച്ച് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അതുപോലെ ഒരു യജ്ഞം മംഗളകരമായി 10,000-ക്കണക്കിന് ആളുകൾ കൂടിയ സ്ഥലത്തെ പ്രധാന സംഘാടകനായിരുന്നു നമ്മുടെ ചെറുവത്തൂരിലെ രവിച്ചേട്ടൻ, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ കൂടിയായ സഹോദരി, അങ്ങനെ എല്ലാവരെയും സ്മരിച്ചുകൊണ്ട് മള്ളിയൂർ തിരുമുറ്റത്തെ എല്ലാവർക്കും കൂടി ഒരുമിച്ച് കൂടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവട്ടെ. ഈ ഫേസ്ബുക്ക് കൂട്ടായ്മയുടെയും വാട്സപ്പ് കുടുംബത്തിലെയും ഒക്കെ എല്ലാവരുടെയും ഓരോരോ ചടങ്ങുകൾ മള്ളിയൂരിലും ചക്കുളത്തും ഒക്കെ വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് ഹരിനാമകീർത്തനത്തിൻ്റെയും ജ്ഞാനപാനയുടെയും അതുപോലെ നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളുടെയും ഒക്കെ ഓരോ കോപ്പികൾ നൽകാൻ നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാം മംഗളകരമായി നടക്കുവാനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 3 സ്ഥലങ്ങളിൽ വെച്ചാണ് അത് നടത്താൻ ഉദ്ദേശിക്കുന്നത്. 1 മള്ളിയൂരിൽ, 1 ചക്കുളത്ത്, 1 തിരുവനന്തപുരത്ത് പൗർണമിക്കാവ്. അങ്ങനെ 3 സ്ഥലങ്ങളിൽ എല്ലാവരുടെയും ഒരുമിച്ചുള്ള ഒരു സംഗമം നിശ്ചയിച്ചിട്ടുണ്ട്. അതിലാദ്യം മുതലേ നമ്മൾ ഫേസ്ബുക്കിലും വാട്സപ്പിലുമൊക്കെ ഇട്ട, ഞാൻ അജീഷും കൂടി ചേർന്ന് ഒരുക്കിയ ചില കാര്യങ്ങൾ ഒരുമിച്ചൊരു സീഡിയായി നൽകിയാൽ നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, ഓരോരുത്തരുടെ വൃക്ഷം, പക്ഷി, മൃഗം, അതേപോലെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഇതിനിടയിൽ പരിശോധിച്ചൊന്ന് നോക്കിയാൽ ഒരു 500 പേജിൻ്റെ ബുക്ക് എഴുതി വെക്കാനുണ്ട്. ഞാനെല്ലാം എഴുതി വെക്കുന്നുണ്ട്. ഒട്ടേറെ പേർ, അതുപോലെ പ്രസന്ന ടീച്ചറും മധുചേട്ടനുമൊക്കെ ഇത് വലിയ ബുക്കുകളാക്കി എഴുതിയെടുത്ത് വെക്കുന്നുണ്ടെന്ന് അറിയാൻ സാധിച്ചു. എല്ലാവരുടെയും ഒരുമിച്ചുള്ള കൂട്ടായ്മയ്ക്ക് നമസ്കാരം അർപ്പിക്കുന്നു. സമയമുണ്ടാക്കി ഇങ്ങനെ 1 മണിക്കൂർ ഇരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആധ്യാത്മിക ഡെപ്പോസിറ്റ് ആയിരിക്കും. അതിനുള്ള വലിയ അനുഗ്രഹം ഗുരുവും ഈശ്വരനും അമ്മയും കൂടി നമ്മുടെ അടുത്ത ഒരു 7 തലമുറയ്ക്ക് കൊടുക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. മള്ളിയൂരും ചക്കുളത്തും ഇരിക്കുന്നത് പോലെയാണ് നമ്മൾ രാവിലെയും ഉച്ചയ്ക്കുമൊക്കെ ഇരിക്കുന്നത്. രാമായണവുമായി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണിക്ക് ചക്കുളത്തമ്മയുടെ മുറ്റത്ത്, ഈ രാമകഥാ മാധുര്യം
തിരുമേനിയുടെ ചരിതവുമായി മള്ളിയൂർ തിരുമുറ്റത്ത്. ഈശ്വരീയ സങ്കല്പത്തിൽ ആ ധർമ്മം പുലർത്താനിടയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് നാമം ജപിച്ച് പൂർത്തീകരിച്ച നാളെ വീണ്ടും ഒരുമിച്ച് ചേരാനുള്ള അനുവാദവും അവസരവും അനുഗ്രഹവും ഗുരു പരമ്പരയും ഈശ്വരന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും കൂടി ഒരുമിച്ച് ജീവിക്കണം, യജ്ഞശാലയിൽ ഇരുന്ന് ജീവിക്കുന്ന പോലെ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവേഷാം സ്വസ്തിർഭവതു, സർവേഷാം ശാന്തിർഭവതു, സർവേഷാം പൂർണം ഭവതു, സർവേഷാം മംഗളം ഭവതു. സർവേ ഭവന്തു സുഖിനാ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖ ഭവേത്. അസതോ മാ സത്യമയ, തമസോ മാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതം ഗമയ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാത് കരോമി അദ്യ സകലം പരസ്മൈ ശ്രീ ലക്ഷ്മീനാരായണായേതി സമർപ്പയാമി. ശ്രീ സീതാരാമചന്ദ്രായേതി സമർപ്പയാമി. ശ്രീ പാർവതി മഹാദേവായേതി സമർപ്പയാമി. സർവം 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 ശ്രീ മള്ളിയോർ പൊന്നുതിരുമേണി തൃപ്പാദങ്ങളേതി സമർപ്പയാമി. ചടങ്ങിൽ നമ്മുടെ പൗർണമിക്കാവ് ക്ഷേത്രത്തിലെ ജ്യോതിശാസ്ത്രജ്ഞൻ കൂടിയായ ശ്രീ കണ്ണൻ നായരും ഉണ്ടായിരുന്നതായിട്ട് ഞാൻ കണ്ടു, ഇപ്പോഴാണ് കണ്ടത്. നമസ്കാരം. അദ്ദേഹം എനിക്ക് ഗുരുസ്ഥാനീയനായ ശ്രീ മലയൻകീഴ് പുരുഷോത്തമൻ അവരുടെ പ്രിയപ്പെട്ട മകനാണ്. ഞങ്ങളുടെ നമ്മുടെ പൗർണമിക്കാവ് ക്ഷേത്രത്തിൻ്റെ പ്രധാനയാളാണ്. മണ്ടക്കാട്ട് ക്ഷേത്രത്തിലും അദ്ദേഹം അഷ്ടമംഗല്യ പ്രശ്നം നടത്തിയിരുന്നു. പ്രത്യേക നമസ്കാരം ശ്രീ കണ്ണൻ നായർക്കും രേഖപ്പെടുത്തുന്നു. പൂർണ്ണമതാ ചൊല്ലി നമുക്ക് അതും പൂർണ്ണം ഇതും പൂർണ്ണം, ആ പൂർണ്ണത്തിൽ നിന്നാണ് ഈ പൂർണ്ണം ഉണ്ടായത്. ഒരു പൂർണ്ണം എപ്പോഴും അവശേഷിക്കും. ഒരു നിലവിളക്കിൽ നിന്ന് എത്ര ദീപം കൊണ്ടുപോയാലും ആ നിലവിളക്കിന് ഒരു കുറവും വരാറില്ല. ഒന്നണഞ്ഞാൽ അടുത്തതുണ്ട് എന്ന് ചിന്തിക്കുന്ന മഹത്തായ പ്രാർത്ഥന എല്ലാവരും കൂടി ഒരുമിച്ച് ചൊല്ലാം. ഓം പൂർണ്ണമത പൂർണ്ണം ഇതം പൂർണാത് പൂർണ്ണം ഉദച്ഛ്യതേ പൂർണ്ണസ്യ പൂർണ്ണം ആദായ പൂർണ്ണം ഏവ അവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.